നമസ്കാരം. അതിവേഗം ബഹുദൂരം, അതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുദ്രാവാക്യം. വികസന പദ്ധതികളിലൂടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. നടക്കില്ലെന്ന് പലരും കരുതിയിരുന്ന പദ്ധതികൾ, ഏറ്റെടുക്കാൻ പലരും മടിച്ചിരുന്ന വെല്ലുവിളികൾ നിറഞ്ഞ പദ്ധതികൾ എന്നിവയെല്ലാം ജനക്ഷേമവും വികസനവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റെടുത്ത ധീര നേതാവ് കൂടിയാണ് ഉമ്മൻചാണ്ടി. ട്രൗസർ ഇട്ട് നടന്ന പോലീസുകാരനെ പാൻസിലേക്ക് മാറ്റിയതും മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് ആദ്യമായി പ്രഖ്യാപിക്കുന്നതും ഉമ്മൻചാണ്ടിയാണ്. ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി നിയമവും ജനസമ്പർക്ക പരിപാടിയും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലിമെന്റേഷനും തുടങ്ങി ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ സാമൂഹിക പദ്ധതികൾ എണ്ണിയാൽ തീരില്ല. ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ക്ഷേമ പദ്ധതികൾക്ക് പുറമെ നാടിന്റെ വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾക്കും ഉമ്മൻചാണ്ടി തുടക്കമിട്ടു. അതിലൊന്നാണ് കൊച്ചി മെട്രോ. പലവിധ വിവാദങ്ങൾ കാരണം നീണ്ടു നീണ്ടുപോയ കേരളത്തിന്റെ ആദ്യ മെട്രോ പദ്ധതിയായ കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിന് 2012 തുടക്കമിട്ടത് അന്നത്തെ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയായിരുന്നു. രാജ്യാന്തര തുറമുഖമായി മാറാനിരുന്ന വിഴിഞ്ഞം തുറമുഖം പദ്ധതി തുടങ്ങിവെച്ചതും ഉമ്മൻചാണ്ടി തന്നെയാണ്. 1995 പദ്ധതി വിവാദങ്ങളിൽപ്പെട്ട് 20 വർഷമാണ് കുരുങ്ങിക്കിടന്നത്. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തിയപ്പോഴാണ് വിഴിഞ്ഞത്തെ കുഴുക്കുകൾ അഴിച്ചു തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിൽ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തി അനുമതികൾ നേടിയെടുത്ത് 2015 ഡിസംബറിൽ തുറമുഖ നിർമ്മാണം തുടങ്ങിവെച്ചു. പാർട്ടിക്കുള്ളിൽ നിന്നുപോലുമുള്ള എതിർപ്പുകൾ വകവെക്കാതെയായിരുന്നു ഈ തീരുമാനം. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായതും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെയാണ്. വിമാനത്താവള പദ്ധതി 1997 തുടക്കമിട്ട് കേന്ദ്രാനുമതി ലഭിക്കുന്നത് 2008 ആണെങ്കിലും 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെയാണ് നിർമ്മാണം ആരംഭിച്ചത്. 2018 നിർമ്മാണം പൂർത്തിയാക്കി ഔദ്യോഗിക സർവീസ് ആരംഭിച്ചു. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന പദ്ധതി മുന്നോട്ട് വെച്ചതും ഉമ്മൻചാണ്ടിയായിരുന്നു. 8 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനായിരുന്നു UDF സർക്കാരിന്റെ പദ്ധതി. പദ്ധതി പ്രകാരമുള്ള ആദ്യത്തെ മെഡിക്കൽ കോളേജ് 2013 ഉദ്ഘാടനം ചെയ്തു. 31 വർഷത്തിന് ശേഷം കേരളത്തിൽ സ്ഥാപിക്കുന്ന ആദ്യ മെഡിക്കൽ കോളേജ് ആയിരുന്നു അത്. 40 വർഷത്തിന് ശേഷം മുടങ്ങിക്കിടന്ന കേരളത്തിലെ ദേശീയപാത ബൈപ്പാസുകളുടെ നിർമ്മാണം പുനരാരംഭിച്ചതും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തായിരുന്നു. ലോക IT ഭൂപടത്തിൽ കേരളവും കൊച്ചിയും നേടിയെടുത്ത വിലാസം അതാണ് സ്മാർട്ട് സിറ്റി. 2013 പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചത്. തുടർന്ന് നിർമ്മാണം ആരംഭിച്ചു. സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കെ കരുണാകരൻ സർക്കാരിൽ ഉമ്മൻചാണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് തൊഴിലില്ലായ്മ വേതനം നൽകാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത്. സംസ്ഥാനത്തെ തൊഴിൽ രഹിതരായ നിരവധി യുവാക്കൾക്ക് ഈ തീരുമാനം ഏറെ ഗുണകരമായി മാറി. NCI നിയമനം, ആരോഗ്യ ഇൻഷുറൻസ്, 1 രൂപയ്ക്ക് അരി തുടങ്ങി ജനകീയവും ജനപ്രിയവുമായ ഒട്ടേറെ തീരുമാനങ്ങൾ മന്ത്രിയായിരിക്കെയും മുഖ്യമന്ത്രിയായിരിക്കെയും ഉമ്മൻചാണ്ടി കൈക്കൊണ്ടിട്ടുണ്ട്. സർക്കാരിന്റെ എന്ന് പറയുന്നതിനേക്കാൾ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഒരു വശത്ത് വിവാദങ്ങളുടെ പെരുമ്പറ മുഴങ്ങുമ്പോൾ മനസാക്ഷി എന്ന ശരിയിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു നീങ്ങിയ ജനകീയത. വിവാദങ്ങളെ ഭയന്ന ഒരു വികസന പദ്ധതിയും വേണ്ടെന്ന് വെച്ചില്ല, ഒന്നിൽ നിന്നും പിന്മാറിയുമില്ല. എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ്, ജനസമ്പർക്ക പരിപാടി, വല്ലാർപാടം തുറമുഖം, പെട്രോനൈറ്റ് LNG പദ്ധതി, മലയോര ഹൈവേ, ശബരിമല വികസനം, മിഷൻ 2010 തുടങ്ങി നിരവധി പദ്ധതികളിൽ ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരുമായുള്ള നിത്യസമ്പർക്കത്തിലൂടെയാണ് അനേകായിരം ജീവിതങ്ങളിൽ കൊളുത്തിവെക്കുന്ന വെളിച്ചത്തിന്റെ ഒരു ചീന്തായിരിക്കും മേൽപ്പറഞ്ഞ ബൃഹത് പദ്ധതിയേക്കാൾ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് നെഞ്ചും വിരിച്ചുനിന്ന് തുടങ്ങിവെച്ച എല്ലാ പദ്ധതികളുമാണ് ഇപ്പോൾ കേരളത്തിന്റെ വികസനം. അദ്ദേഹത്തിന്റെ മുഖമുദ്ര പതിഞ്ഞ ഓരോ പദ്ധതിയും പിന്നീട് കേരളത്തിന് സ്വന്തമായതാണ് കേരള ജനത കണ്ടത്. ധീരനായ രാഷ്ട്രീയ അധികായന് 1000 പ്രണാമം.